നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ ഇന്ധന വില വർദ്ധിപ്പിക്കുമെന്ന സംബന്ധിച്ച വാർത്ത തള്ളി പ്രാദേശികാര്യ വിഭാഗം മേധാവിയും സർക്കാർ വ്യക്തവുമായ അമീർ അൽ അജ്മി. ഇന്ധന വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തികകാര്യ മന്ത്രിതല സമിതിയിൽ വിഷയം ഇപ്പോഴും ചർച്ചയിലാണെന്നും ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും അൽ അജ്മി അറിയിച്ചു. 2024 June 1 മുതൽ ഇന്ധന വില 25% വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ MP തിരഞ്ഞെടുക്കപ്പെട്ട ഷുഹൈബ് അൽ മുവൈസ്രി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 16,000 പേർക്കാണ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതായ റിപ്പോർട്ട്. കുവൈറ്റ് നീതിന്യായ മന്ത്രാലയമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗവർണേറ്റ് അടിസ്ഥാനത്തിൽ ഹമദിയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് യാത്രാ വിലക്കുള്ളത്. ജനുവരിയിൽ 6,642 യാത്രാ നിരോധന ഉത്തരവുകളും ഫെബ്രുവരിയിൽ 906 യാത്രാ നിരോധന ഉത്തരവുകളും പുറപ്പെടുവിക്കുകയുണ്ടായി. അതേസമയം ജനുവരിയിൽ 6,642 പേരുടെ യാത്രാ വിലക്കും ഫെബ്രുവരിയിൽ 3,811 യാത്രാ വിലക്കും ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദിയിൽ 4,321 പേർക്കാണ് ഈ കാലയളവിൽ യാത്രാ വിലക്കുള്ളത്. പർവാനിയ 3,461, ഹവല്ലി 2,452, ജഹറ 2,381, ക്യാപിറ്റൽ സിറ്റി 1,757, മുബാറക്കൽ കബീർ 1,906 എന്നിങ്ങനെയാണ് മറ്റ് ഗവൺമെന്റുകളുടെ കണക്ക്. കുടുംബ കേസുകളുമായി ബന്ധപ്പെട്ട 1,211 പേർക്കാണ് ഈ കാലയളവിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാടക സംബന്ധമായ കേസുകളിൽ ജനുവരിയിൽ 14,420 പേർക്കും ഫെബ്രുവരിയിൽ 13,389 പേർക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. കുടുംബ കോടതിയിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാത്തതിന് പുറമെ കള്ളച്ചെക്ക്, ബാങ്കുകൾ, ടെലിഫോൺ ഇൻസ്റ്റാൾമെന്റ്, കെട്ടിട വാടക, വൈദ്യുത ബിൽ എന്നിവ അടയ്ക്കാത്തതിനെ സമർപ്പിച്ച കേസുകളിലാണ് കൂടുതൽ പേർക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ. ഇത് സംബന്ധിച്ച ഉത്തരവ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് അൽ സബയുടെ നേതൃത്വത്തിലുള്ള കുവൈറ്റ് മന്ത്രിസഭ രാജിവെച്ചതിനെ തുടർന്ന് പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചത്. അതോടൊപ്പം പുതിയ അംഗങ്ങളെ കണ്ടെത്തി മന്ത്രിസഭ രൂപീകരണം വേഗത്തിലാക്കണമെന്ന് അമീർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. റോഡിൽ ബോധപൂർവ്വം മറ്റൊരു വാഹനമായി കൂട്ടിയിടിക്കുന്ന വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഈജിപ്ഷ്യൻ വാൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. വൈറൽ വീഡിയോ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ വാൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വാഹനം പിടിച്ചെടുക്കുകയും രാജ്യത്ത് നിന്ന് നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. കടൽമാർഗം രാജ്യത്തേക്ക് മയക്കുമരുന്നും സൈക്കോട്രോപിക് വസ്തുക്കളും കടത്താനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തടഞ്ഞു. 2 വ്യത്യസ്ത സംഭവങ്ങളാണ് കോസ്റ്റ് ഗാർഡിന്റെ ഇടപെടൽ. മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും ലഹരി വസ്തുക്കളുടെ കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയത്തിലെ നിലവിലുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തിയത്. വ്യാജ ലിങ്കുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിപ്പിക്കുന്ന വകുപ്പ്. ഏതെങ്കിലും സർക്കാർ ഏജൻസികളുടെ പേരിൽ ഓൺലൈൻ പരാതികൾ സ്വീകരിക്കുന്നതായി ആവശ്യപ്പെട്ട് സെർച്ച് എഞ്ചിനുകൾ വഴി വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ലെന്നും പ്രത്യേകിച്ച് സ്പോൺസേർഡ് പ്രൊമോട്ടഡ് ലിങ്കുകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെച്ച കേസിൽ ഒരു പ്രവാസിയെ സാദൽ അബ്ദുള്ള ജയിലിൽ തടങ്കലിൽ വയ്ക്കാൻ ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ചില വ്യക്തികളെ കൊല്ലുമെന്ന പ്രവാസി ഭീഷണിപ്പെടുത്തിയായെന്നും കേസിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. സ്വദേശി പൗരനാണ് സാദൽ അബ്ദുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തെറ്റായതും കൃത്യമല്ലാത്തതുമായ വിവരങ്ങളടങ്ങിയ വീഡിയോ പങ്കുവച്ച ഈജിപ്ഷ്യൻ പ്രവാസിയെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. സർക്കാർ പ്രോട്ടോകോളിലും നടപടികളിലും ഇടപെടുന്നതാണ് പ്രവാസിയുടെ പ്രവർത്തനങ്ങളെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രവാസിക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ രാജ്യത്ത് നിന്ന് നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന നിരവധി കടകളിൽ പരിശോധന നടത്തി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ഫർവാനിയ എമർജൻസി ടീം. ബാധകമായ തീരുമാനങ്ങളും നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിരുന്നു പരിശോധന. മന്ത്രാലയത്തിലെ സൂപ്പർവൈസറി ടീമുകൾ നടത്തുന്ന വിപുലമായ പരിശോധനയുടെ ഭാഗമായിട്ടാണിത്. പരിശോധനയിൽ ഒരു സ്വർണ്ണക്കടയിൽ നിയമലംഘനം കണ്ടെത്തി. സ്വർണത്തിന്റെ വിലയും പണിക്കൂലിയും സംബന്ധിച്ച ഡാറ്റ നൽകുന്നതിൽ കട പരാജയപ്പെടുകയായിരുന്നു. കടയുടെ ഉടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ പൗരന്മാർക്കും താമസക്കാർക്കുമായി ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് നടപടിക്രമം പൂർത്തിയാക്കാൻ ആഭ്യന്തര മന്ത്രാലയം പ്രവർത്തനം തുടരുന്നു. ഫിംഗർ പ്രിന്റ് ശേഖരിക്കുന്നതിനായി നിയുക്ത കേന്ദ്രങ്ങൾ എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം കണക്കാക്കുന്നത്.
ഏകദേശം 2 മില്യൺ പൗരന്മാരും താമസക്കാരും ബയോമെട്രിക് പൂർത്തിയാക്കി. ഏകദേശം 4 ലക്ഷം പേരാണ് ഇനി ബാക്കിയുള്ളത്. അധിക കേന്ദ്രങ്ങളുടെ ആവശ്യം ഒഴിവാക്കി പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ച് നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രാലയം ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 23 കെടി 644 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കെടി 300 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 56 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.